2023 പ്ലസ് ടുവിൻ്റെ എക്കണോമിക്സിൻ്റെ എസ്സേ എക്സാമിന് വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർട്ട് വൺ ചെയ്തിട്ടുണ്ടായിരുന്നു, ഏകദേശം 9 ചോദ്യങ്ങളായിരുന്നു. അതിനെ ബാക്കി നമ്മൾ പാർട്ട് ടുവിൽ നമ്മൾ ചെയ്യുന്നതാണ്, അതുപോലെ പാർട്ട് ത്രീയൊക്കെ വരുന്നതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അമിത പ്രധാനം, അമിത ചോദനം എന്നിവ വേർതിരിച്ച് എഴുതുക. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എക്സസ് ഡിമാൻഡ്, എക്സസ് സപ്ലൈ. എക്സാമിന് ചിലപ്പോൾ ഇതിൽ അധിക ചോദനം അല്ലെങ്കിൽ അധിക പ്രധാനം ഇങ്ങനെയും ചോദ്യങ്ങൾ വരാറുണ്ട്. ഇവിടെ രണ്ടും കൂടി ഒന്നിച്ചാണ് തന്നിട്ടുള്ളത്. എന്താണ് അധിക ചോദനം, എന്താണ് അധിക പ്രധാനം? ചോദനത്തേക്കാൾ പ്രധാനം കൂടുന്ന അവസ്ഥയെ അധിക പ്രധാനമെന്നും പ്രധാനത്തേക്കാൾ ചോദനം കൂടുന്ന അവസ്ഥയെ അധിക ചോദനമെന്നും വിളിക്കുന്നു. അധിക ചോദനത്തിനും അധിക പ്രധാനത്തിനും വിവിധ കാരണങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് നമ്മൾ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് ലിങ്ക് താഴെ കൊടുക്കുന്നതാണ്. സീമാന്ത ഉപഭോഗ പ്രവണത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? MPC മാർജിൻ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. വാട്ട് യു മീൻ ബൈ മാർജിൻ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം? എക്സാമിന് MPCയും MPSയും ചോദിക്കാറുണ്ട്. സീമാന്ത ഉപഭോഗ പ്രവണത, സീമാന്ത സമ്പാദ്യ പ്രവണത. ചിലപ്പോൾ ഇത് എന്താണെന്ന് ചോദിക്കാറുണ്ട്, ചിലപ്പോൾ ഇവ കണ്ടെത്താൻ. MPC തരും എന്നിട്ട് MPS കണ്ടെത്താൻ വേണ്ടി പറയും, അല്ലെങ്കിൽ MPS തരും MPC കണ്ടെത്താൻ വേണ്ടി പറയും. ഇങ്ങനെയും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പം ഇവിടെ ചോദിച്ചിട്ടുള്ളത് MPC എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സീമാന്ത ഉപഭോഗ പ്രവണത, അതായത് അധികമായിട്ട് ഉപയോഗിക്കാനുള്ള താല്പര്യം, അതായത് നിലവിലുള്ള ഉപഭോഗത്തോടു കൂടി അധികമായിട്ട് വരുന്ന ഉപഭോഗം. ചില വ്യക്തികളുടെ വരുമാനം കൂടുമ്പോൾ അയാൾ നിലവിലുള്ള ഉപഭോഗത്തോടു കൂടി വീണ്ടും അധികമായിട്ട് സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി താല്പര്യപ്പെടും. സീമാന്ത സമ്പാദ്യ പ്രവണത എന്ന് പറഞ്ഞാൽ സമ്പാദ്യത്തോടുകൂടി വീണ്ടും സമ്പാദിക്കാനുള്ള താല്പര്യം. ഇതിനെ നമ്മൾ സീമാന്ത സമ്പാദ്യ പ്രവണത എന്ന് പറയുന്നു. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വീക്ഷണത്തിൽ ഒരു സമ്പദ്ഘടനയിലെ 4 മേഖലകൾ തിരിച്ചറിയുക. ഐഡൻറ്റിഫൈ 4 സെക്ടേഴ്സ് ഓഫ് ദി എക്കോണമി ഫ്രം മൈക്രോ എക്കണോമിക്സ് പോയിൻ്റ് ഓഫ് വ്യൂ. ഒരു സമ്പദ് വ്യവസ്ഥയിൽ പ്രധാനമായിട്ടുള്ള 4 മേഖലകൾ: 1 ഗവൺമെൻറ്, 2 കുടുംബങ്ങൾ, 3 ഉൽപ്പാദന സ്ഥാപനങ്ങൾ, 4 ബാഹ്യ മേഖല. ഈ 4 മേഖലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഈ 4 മേഖലകൾ മാത്രം ഏതാണെങ്കിൽ ഓരോന്നിനും 1.5 മാർക്ക് വീതം 2 മാർക്ക് ഉണ്ടാവും. 5 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിനാണ് ചോദ്യം വരുന്നതെങ്കിൽ ഓരോന്നും വിവരിക്കേണ്ടതായിട്ട് വരും. ഒരു ഉൽപ്പാദന യൂണിറ്റിൻ്റെ പ്രധാന വക്രത്തെ നിർണ്ണയിക്കുന്ന 2 ഘടകങ്ങൾ സൂചിപ്പിക്കുക. മെൻഷൻ എനി 2 ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ദ സപ്ലൈ ഓഫ് എ ഫേം. എക്സാമിന് ചിലപ്പോൾ ഒരു സാധനത്തിൻ്റെ ചോദനത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളായിരിക്കും ചോദിക്കുക, ചിലപ്പോൾ പ്രധാനത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളായിരിക്കും ചോദിക്കുക. പ്രധാനത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ടാക്സ് ഉണ്ട്, പിന്നെ അതുപോലെ സാധനങ്ങളുടെ വില, മറ്റ് സാധനങ്ങളുടെ വില, ടെക്നോളജി അഥവാ സാങ്കേതികവിദ്യ. ഈ ഘടകങ്ങൾ അനുകൂലമായിട്ടുള്ള മാറ്റം സംഭവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സപ്ലൈ വർദ്ധിക്കുകയും പ്രതികൂലമായിട്ടുള്ള മാറ്റമാണ് സംഭവിക്കുന്നതെങ്കിൽ സപ്ലൈ കുറയുകയും ചെയ്യും. അത് ഏതൊക്കെയാണെന്ന് എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നതാണ്, കണ്ടു കഴിഞ്ഞാൽ കൂടുതലായിട്ട് മനസ്സിലാകും. പുതുവസ്തുക്കളുടെ ഏതെങ്കിലും 2 സവിശേഷതകൾ എഴുതുക. റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് പബ്ലിക് ഗുഡ്. പബ്ലിക് ഗുഡ് അഥവാ പുതുവസ്തുക്കൾ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും, അതായത് ഒരാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ഉപയോഗിക്കാതെ കാണാനുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. റോഡുകൾ, ഗവൺമെൻറ് സ്കൂളുകൾ, ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ, ഗവൺമെൻറ് പൊതുജനങ്ങളുടെ സേവനത്തിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള എല്ലാം പൊതുവസ്തുക്കളാണ്. ഇതിൽ സ്വകാര്യ വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികൾ കമ്പോളത്തിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങുന്നതിനാണ് നമ്മൾ സ്വകാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. പൊതുവസ്തുക്കൾ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ സ്വകാര്യ വസ്തുക്കൾ ജനങ്ങൾ കമ്പോളത്തിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങുന്നത് കൊണ്ട് തന്നെ അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി, അവരുടെ വ്യക്തികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിനാൽ തന്നെ സ്വകാര്യ വസ്തുക്കൾ വ്യക്തികളുടെ ആവശ്യങ്ങൾക്ക് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചും പൊതുവസ്തുക്കൾ ജനങ്ങളെല്ലാവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചും ഉപയോഗിക്കാവുന്നതാണ്. ഒരു ലളിത സമ്പദ് വ്യവസ്ഥയിലെ വരുമാനത്തിൻ്റെ ചാക്രീയ പ്രഭാവം ഗ്രാഫിൻ്റെ സഹായത്തെ ചിത്രീകരിക്കുക. കുടുംബങ്ങളും ഉൽപ്പാദന സ്ഥാപനങ്ങളും ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ 4 ഫ്ലോ വരച്ചിട്ടുണ്ട്. 2 മാർക്കിനൊക്കെ കൂടുതലായിട്ട് വരുന്നൊരു ചോദ്യമാണ്, നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഗ്രാഫിക്കലി ഇല്ലസ്ട്രേറ്റ് ദ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ 2-സെക്ടർ എക്കോണമി. വാട്ട് ഈസ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്? ഗിവൺ 1 എക്സാമ്പിൾ. എന്താണ് ഇടനില ഉൽപ്പന്നങ്ങൾ? ഒരു ഉദാഹരണം എഴുതുക. ഇടനില ഉൽപ്പന്നങ്ങൾ എന്നാൽ ഒരിക്കൽ നിർമ്മിച്ചു കഴിഞ്ഞതും എന്നാൽ മറ്റൊരു വസ്തു നിർമ്മിക്കുമ്പോൾ അതിലേക്ക് ഉപയോഗിക്കുന്നതുമായിട്ടുള്ള വസ്തുക്കളാണ് നമ്മൾ ഇടനില ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സിമെൻറ്റ്, കല്ല്, മണൽ ഇവയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇവയൊക്കെ ഒരിക്കൽ നിർമ്മിച്ചു കഴിഞ്ഞ വസ്തുക്കളാണ്. എന്നാൽ മറ്റൊരു ഉൽപ്പാദന ഘട്ടത്തിൽ ഇവ വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. കാറ്, ബസ് ഇവയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി, വാഹനങ്ങളൊക്കെ വേണ്ടി ഇരുമ്പ് ഉപയോഗിക്കാറുണ്ട്. ഇരുമ്പ് ഒരിക്കൽ നിർമ്മിച്ചു കഴിഞ്ഞ വസ്തുവാണ്. എന്നാൽ അതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വസ്തുക്കളെ കാണാൻ സാധിക്കും. ഒരിക്കൽ നിർമ്മിച്ചു കഴിഞ്ഞതും, അതായത് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സ്ഥാപനം നിർമ്മിച്ചു കഴിഞ്ഞ വസ്തുക്കളാണ്, നിർമ്മിത വസ്തുക്കളാണ്. എന്നാൽ മറ്റൊരു ഉൽപ്പാദന ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വസ്തു നിർമ്മിക്കുമ്പോൾ
ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇതിനെ നമ്മൾ ഇടനില ഉൽപ്പന്നങ്ങൾ എന്ന് അഥവാ ഇൻ്റർമീഡിയറ്റ് ഗുഡ് എന്ന് പറയുന്നു.